ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് പൈനാപ്പിൾ ഷീരയാണ് കേട്ടോ. പൈനാപ്പിൾ ഷീര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കറിയാലോ, നമ്മുടെ റവ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് പൈനാപ്പിളും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു പൈനാപ്പിളിനെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ അമ്മ പൈനാപ്പിൾ ഞങ്ങൾ വരുന്നതിന് മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്ന പൈനാപ്പിളാണ് കേട്ടോ ഞാൻ എടുത്ത് ഉണ്ടാക്കാൻ പോണേ. അപ്പം എനിക്ക് തൂക്കം എത്രയാണെന്ന് അറിയില്ല. ഒരു ചെറിയൊരു പൈനാപ്പിളായിരുന്നു. അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് അതിനൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നുറുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു പൊടി പൊടിയായിട്ടും കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. പൊടി പൊടിയെന്നാൽ ഇത്രയും പോന്ന കഷ്ണങ്ങളായിട്ട് കേട്ടോ. പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവാണ്. അതേപോലെ ഞാൻ മുന്നേ തന്നെ പറയാണ്, ഞാനതിൽ കളറ് ചേർക്കുന്നില്ല. കളറ് ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഭംഗിയിലിരിക്കണം എന്ന് വെച്ചാൽ നല്ല കളറൊക്കെ ചേർത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പിള്ളേർക്ക് കൊടുക്കേണ്ട കാരണം കളറൊന്നും ചേർക്കുന്നില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൈനാപ്പിളിനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു നുള്ളില് ഉപ്പിടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനുള്ള എണ്ണ മതി കേട്ടോ. നന്നായി ഒന്ന് വാട്ടെ. തീ കൂട്ടിട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പൊ ചെറിയൊരു പഞ്ചസാര കൂടി എടുക്കുമ്പോൾ ചെറിയൊരു ചുമന്ന കളർ വരും കേട്ടോ. ഫ്രൈ പാനിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിട്ട് ഇതിങ്ങനെ കഷ്ണാക്കണമെന്നില്ല. ഇത്രയും കുഞ്ഞിത് കഷ്ണാക്കണമെന്നില്ല. എനിക്ക് ഈ മിക്സിയിലിട്ട് അടിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ആക്കിയതാട്ടോ. നിങ്ങളിത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ആക്കിയാലും മതി. നന്നായി വാടിയെടുത്ത് എടുക്കട്ടെ. നമ്മൾ എന്താ ചെറിയൊരു ചുമപ്പ് കളർ കയറിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഒരുക്കിയ ചെറുതായിട്ട് ഇത്രയും മതി. നമുക്കിത് പാത്രത്തിലേക്ക് തന്നെ തിരിച്ചെടുക്കാം. ഇവിടെ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അതിൽ കയ്യിൽ വെച്ചിട്ട് ഉടച്ചാലും മതി. ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാനാണ് പോണത്. ചൂടാറുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനിയും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി വഴറ്റാം കേട്ടോ. കൊത്തിയരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മളൊരു നുള്ളിൽ ഉപ്പും ഒരു നുള്ളില് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കാൻ പോകണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉപ്പൊന്നും ഇതിൽ പിടിക്കില്ലല്ലോ കഷ്ണത്തിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നന്നായൊരു ചുവപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു അരമുറി ചെറു നാരങ്ങ ആദ്യം നമ്മളെടുത്തില്ലേ, മുന്നേ ആക്കിയാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. ഇത് ഒഴിച്ചു കൊടുക്കുക അതിൽ. അരമുറിയിൽ കുറച്ച് മതി കേട്ടോ, അരമുറി മതി എല്ലാത്തിലും കൂടി. നിങ്ങൾ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്താലും മതി, മറ്റേതിൽ ഇടണമെന്നില്ല. ഈ കഷ്ണയിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചെറുനാരങ്ങ. ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം.
നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വീണ്ടും നെയ്യ് ഇതിന് ധാരാളം വേണം. അതിലേക്ക് നമുക്ക് കശുവണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇടാം, ബദാം ഇടാം, ഒക്കെ അരിഞ്ഞിട്ടുള്ള പിസ്തയും ബദാം ഒക്കെ ഇടുമ്പോൾ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഇതും മുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നന്നായി വറുത്തെടുക്കാം കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് മുന്തിരിട്ട് കൊടുക്കാം. ചീനച്ചട്ടി വേഗം ചുമന്ന് പോണ കേട്ടോ. എന്താ വെച്ചാ കനം കുറഞ്ഞ ചീനച്ചട്ടിയാണ്, അതുകൊണ്ടാണ്. കട്ടിയുള്ള പാത്രമാണ്, നോൺ സ്റ്റിക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ആവില്ല. ഇപ്പൊ ഇത് നന്നായിട്ടായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഞാൻ, വലിയ റവയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, നന്നായി വറക്കാം കേട്ടോ. വറുത്ത റവയാണ്, എന്നാലും ആ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് നോക്കണം. നെയ്യ് എന്തോരം ഒഴിക്കണോ അത്രയും നല്ലതാ കേട്ടോ. അണപ്പയിലുള്ള നെയ്യിൽ തന്നെ വറുത്തെടുക്കണം. ഒരു ടീസ്പൂൺ കൂടിയും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിൽ കിടന്ന് റവ മരിയുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം ഓൾറെഡി ഇത് വറുത്ത കാരണം അധികം നേരം നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. വറക്കാത്ത റവയാണെങ്കിൽ നന്നായി വറക്കുക കേട്ടോ നെയ്യിൽ. അപ്പോൾ റവ ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചീനച്ചട്ടി നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം അടിയിൽ ചൂട് പിടിച്ച കാരണം. നമുക്ക് അതിലേക്ക് ഒരു കപ്പ് റവയ്ക്ക് മൂന്നര കപ്പ്, മൂന്നര വേണ്ട, ഒരു 3 കപ്പ് വെള്ളമൊഴിക്കുക കേട്ടോ. ഒരു 3 കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൈനാപ്പിൾ നേരത്തെ അടിച്ചത് അരച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ഒത്തിരി വെള്ളം ഒഴിച്ചടിച്ചതാണ്. അപ്പോൾ അതും കൂടി മതിയായിരിക്കും. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടോ അത്ര ഇട്ട് കൊടുത്തോട്ടോ. ഞാനൊരു 2-3 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ, 2-3 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് ഏലക്കായ പൊടിച്ചത് ഒരു ഞാനൊരു 5 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്, പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അത് ഞാൻ അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഇതിലൊരു കപ്പ് റവയിലെടുത്ത് അപ്പം നമ്മൾ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരമൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഇടാം, ഒരു അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ഇടാൻ നോക്കാം കേട്ടോ. നന്നായി തിളക്കട്ടെ. ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് നമുക്ക്
നേരത്തെ പൈനാപ്പിള് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, വലിയ കഷ്ണങ്ങളാക്കി നുറിച്ചത്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളക്കട്ടെ കേട്ടോ. അതെ, നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മധുരം എത്ര വേണമെന്നുള്ളത് അറിയാൻ പറ്റും. ഇത് കുറവുണ്ടെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മറ്റേ മുന്നേ വഴറ്റി വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിച്ചിടാ, കൈമുറിക്കൊന്നും തെറിക്കാതെ. നമുക്ക് വറുത്ത് വെച്ച റവ കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ, കട്ട കെട്ടാതെ. സിമ്മിലിട്ടാൽ മതി, എന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച കഷ്ണണ്ടിയും മുതിരി ഇട്ട് കൊടുക്കണം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ വറുത്ത് ഏതൊക്കെ വെച്ചിരിക്കണോ അതൊക്കെ ഇട്ട് കൊടുക്കാം, കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ വെന്ത് വെന്ത് വെള്ളം വറ്റും കേട്ടോ, ഇതിൽ കിടന്ന ഓടിക്കളിക്കുന്ന പോലെ ആവും. നെയ്യ് കുറവ് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇറക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇറക്കാം കേട്ടോ. നന്നായി വരിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കളർ വേണ്ടവർക്ക് ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. ചേർക്കാതിരിക്കാൻ നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരിതം വറ്റിയിട്ടുണ്ട്, അലുവ പോലെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് നമുക്കിത് ഒന്ന് വയ്ക്കാൻ പറ്റണം. എല്ലാവർക്കും അറിയാലോ കേസരി ഒക്കെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, ഷീര കേസരി എന്നൊക്കെ പറയില്ലേ, ഇതാണത്. ശരിക്കും ഇത് നെയ്യിൽ കിടന്ന് ഓടിക്കളിക്കണമെന്ന് പറയാം, അത്ര നെയ്യ് വേണം. ഞങ്ങളിപ്പോൾ അത്ര നെയ്യ് ഇടുന്നില്ല, കുറേ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത്ര കണ്ട് പിടിക്കില്ല. നന്നായി ഒന്നും കൂടി മരിയട്ടെ കേട്ടോ. ഇടുമ്പോൾ ഒന്നിങ്ങനെ പൊട്ടി വീഴണം, അതേപോലെ ആവും. ഇത് നന്നായി വലിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ വലിഞ്ഞിരിക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക, അപ്പോൾ അതിലിങ്ങനെ ചീനച്ചട്ടിയിൽ കിടന്നിങ്ങനെ ഓടിക്കളിക്കണ പോലെ ആവും. ഈ പരിവായാൽ മതി കേട്ടോ, അലുവ പോലെ മുറിക്കേണ്ട പരിവൊന്നും ആവണ്ട, ഇതുപോലെ ആയാൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അതിന് നിങ്ങളെല്ലാവരും ഈ പൈനാപ്പിൾ കേസരി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റു റെസിപ്പിയുമായി കാണാം.